വെൽക്കം ടു ഷിനോസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായ ഒരു പാലപ്പം അല്ലെങ്കിൽ ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ തൃശ്ശൂർ വെള്ളയപ്പം എന്നാണ് പറയുക. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല തൂവെള്ള കളറിലുള്ള നമ്മുടെ വെള്ളയപ്പം. ഞങ്ങളുടെ വെള്ളയപ്പങ്ങാടിയൊക്കെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇത് എൻ്റെ സ്റ്റൈലിലുള്ളൊരു വെള്ളയപ്പമാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പൂ പോലത്തെ വെള്ളയപ്പം ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇഡലി റൈസാണ്. ഇഡലി അരി എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. ഇഡലി പച്ചരി ഇല്ലെങ്കിലും നിങ്ങൾ സാധാരണ പച്ചരി എടുത്തോളൂ. പക്ഷേ ഏറ്റവും നല്ല ടേസ്റ്റ് ഇഡലി അരിയാണ്. ജീരകശാലയും ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് നാളികേരമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുറി, അതായത് ഒരു തേങ്ങയുടെ പകുതി എടുക്കുമ്പോൾ ഒരു ഗ്ലാസ് നാളികേരം കിട്ടും. അപ്പോൾ നമുക്ക് നന്നായും ചിരകിയെടുക്കാം. അധികം കറുപ്പ് ഭാഗം വരാതെ ചിരകിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ അരി കഴുകി കുതിർത്തിട്ടിട്ട് ഒരു 3 മണിക്കൂറോളമായി. 3 മണിക്കൂറോളം കൂടുതൽ കുതിർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അരി ഒന്ന് കുതിർന്നതെടുത്ത് അതിനകത്തേക്ക് പകുതി നാളികേരം ഇട്ട് ഒരു പിടിച്ചോറ്, അതായത് ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് നാളികേരം, കാൽ ഗ്ലാസ് ചോറ്. ചോറ് നിങ്ങൾക്ക് ഏത് നിങ്ങൾ വീട്ടിൽ ഉണ്ണാൻ ഉപയോഗിക്കുന്ന ഏത് ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തു. അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള അരി ഇട്ടു, അതിൽ തേങ്ങ ഇട്ടു, ചോറിട്ടു. ഇനി ചേർക്കാൻ പോകുന്നത് ആണ് ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ സാധാരണ നമ്മുടെ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്, ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ്. അത് നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്, ഒരു ചെറിയ ടീസ്പൂൺ. ഇനി അതിലോട്ട് നമ്മൾ ആ കുതിർത്ത് വെച്ച വെള്ളമില്ലേ, നല്ല വെള്ളത്തിലാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ആ വെള്ളം തന്നെയാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തത്. ഇനി ഈ ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും പുതിയ ഈസ്റ്റ്, അതായത് ഡേറ്റ് കഴിഞ്ഞ ഈസ്റ്റ് ഒന്നും നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. നല്ല പുതിയ ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാം. പണ്ടൊക്കെ നമ്മൾ കള്ള് ഉപയോഗിച്ചിട്ടാണ് കള്ളപ്പം, മീൻസ് ഈ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് നല്ല കള്ളൊന്നും കിട്ടാനില്ല, അപ്പോൾ നമ്മൾ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. നമ്മളതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നമ്മൾ നന്നായി അരച്ചെടുത്തു. നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ മാവിലോട്ട് ഈ മാവും കൂടി എടുത്ത് നന്നായി ഇത് കൈ വെച്ച് തന്നെ നന്നായി കഴുകി ക്ലീനാക്കി കൈയാണ് അത് വെച്ച് തന്നെ മിക്സാക്കുക. അപ്പോഴാണ് നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും ഒക്കെ എല്ലാ ഭാഗത്തേക്കും ആവുള്ളൂ. ഇതിൽ 4-5 സ്പൂൺ മധുരം മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കറി കൂട്ടിയല്ലേ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മധുരം കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സൈഡൊക്കെ ബ്രൗൺ ആവാനുള്ള സാധ്യത കൂടുതലാണ്. നന്നായി കൈ വെച്ച് മിക്സ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ഇടാവുന്ന വീഡിയോ കട്ടായി പോയി. അപ്പം അതും കൂടി ചേർത്ത് നന്നായി നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നല്ല വെയിലുള്ള സ്ഥലത്തോ, അതായത് കുറച്ച് ചൂട് കിട്ടുന്ന അടുപ്പിൻ്റെ അടുത്തോ നമ്മളിത് ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആവും. ഇതൊരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇത് ഫെർമെൻ്റായി കിട്ടിയത്. ഇനി നമുക്ക് വെള്ളയപ്പച്ചട്ടി അടുപ്പത്ത് വെക്കുക. വെള്ളയപ്പത്തിൻ്റെ പാത്രം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കണ്ടോ. നമ്മുടെ മാവ് നല്ല അടിപൊളിയായി ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ കണ്ടോ ഒഴിച്ചു കൊടുക്കുക. വെള്ളയപ്പം ഒന്ന് ചിറ്റിച്ചെടുക്കാം. പൂ പോലെയോ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ചിറ്റിക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വേഗം തന്നെ സാധാരണ പോലെ റൗണ്ടിൽ ഒന്ന് ചിറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ചിറ്റിച്ച് കഴിയുമ്പോൾ നടുവിൽ കുറച്ചുണ്ടാവും. അപ്പോൾ നടുവിൽ ഭാഗം കുറച്ച് സോഫ്റ്റും അരുഭാഗം നല്ല ലേസ് പോലെയൊക്കെ വരും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ പൂ പോലത്തെ നമ്മുടെ സോഫ്റ്റായ വെള്ളയപ്പം റെഡിയായി. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വെറും തേങ്ങാപ്പാൽ കൂട്ടിയായാലും കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറി സ്റ്റൂ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ മുട്ടക്കറി കൂട്ടിയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇത്തവണ ക്രിസ്മസിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഇഡലി അരി തന്നെ വാങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നല്ല ഇനം പച്ചരി ഉപയോഗിക്കുക. കാരണം അരിയുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മുടെ അപ്പത്തിൻ്റെ സ്വാദും വ്യത്യാസം വരും. അപ്പം നിങ്ങൾ ഇതിനിപ്പോൾ ഒരുപാട് വിലയൊന്നുമില്ല. ഇഡലി അരിയൊക്കെ കിലോന് 30 രൂപയേ നമുക്ക് വിലയുള്ളൂ. അപ്പം നിങ്ങൾ സാധാരണ പോലെ തന്നെ ഒരു ഗ്ലാസ് അരിയൊക്കെ നമുക്ക് എടുക്കേണ്ടി വരുള്ളൂ. ഇപ്പോൾ 2 ഗ്ലാസ് അരി എടുത്താൽ നമുക്കൊരു 4 പേരടങ്ങുന്ന കുടുംബത്തിന് ധാരാളം കഴിക്കാനുണ്ടാവും. അപ്പം നിങ്ങൾ ഈ ഒരു അളവിലെടുത്താൽ 4 പേരുള്ള കുടുംബത്തിന് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉപയോഗിക്കാം. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസുമായി പിന്നീട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.